നമസ്കാരം, സെലിബ്രിറ്റി ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ചിത്രകാരനും ലളിതകലാ അക്കാദമിയുടെ വൈസ് ചെയർമാനുമായ എബി എൻ ജോസഫാണ്. വാക്ക് മാത്രം പോരാ, വരയും കൂടിയാവാം. വാക്കും വരയും ചേർന്ന് വരുമ്പോഴാണ് ഗുഹാചിത്രങ്ങൾ രൂപപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരച്ചവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വരകാരെ എന്നുള്ള നിലയ്ക്കൊരു, അപ്പൊ സാഹിത്യമാണ് നമ്മുടെ ചിത്രബോധത്തെ ചിത്ര അറിവിനെ കൊണ്ടു നടത്തിയത് എന്ന നിലയിൽ ഒരു കാര്യമുണ്ട്. ശ്രീകൃഷ്ണനെ വരയ്ക്കുന്നത് നീല കൊണ്ട് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് നീലയിൽ വരച്ചാൽ പിന്നെ അധികം പറയേണ്ടി വരുന്നില്ല. ഇത്രേ അകലമേ ഉള്ളൂ ജീവിതത്തിനും തത്വശാസ്ത്രത്തിനും തമ്മിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഭാഷയും ചിത്രകലയും ചേർന്ന് മനുഷ്യനെ ഒരു ഇല്യൂഷനിലേക്ക് എത്തിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ് നാട്ടിലെ എല്ലാ ദൈവങ്ങളും. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ കണ്ടോണ്ടിരുന്നതാണ്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് കോവിഡിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ലല്ലേ. കോവിഡിന് ശേഷം ഇപ്പോൾ ഇതാദ്യമാണ്. ആ, നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടായി. സാറിന് അത്ര ഗ്യാപ്പ് ഇല്ലാതെ കണ്ടോണ്ടിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ വിശേഷങ്ങൾ നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും പൊതുവെ, അതെ അതെ അതെ, കുറച്ച് കാലം നമ്മൾ വീട്ടിലിരുന്നു, ഒന്നും ചെയ്യാതിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് സ്പീഡായി കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ. പക്ഷെ ജർമ്മനിയിൽ പോയതും അവിടെ ഷോ നടന്നതും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നു ജർമ്മനിയിലെ ഷോ, എങ്ങനെയായിരുന്നു ജർമ്മനിയിലെ ഷോ? ഇപ്രാവശ്യത്തേത് ഒരു ഗ്രൂപ്പാണ്, ആർട്ടിസ്റ്റുമാരുടെ തന്നെ ഒരു ഗ്രൂപ്പാണ്. അതില് ഒരു നാലാളുകള്. മലയാളികൾ മാത്രമാണോ? അല്ല, മലയാളികള് ആരുമില്ല. ആരുമില്ല, മലയാളികൾ എന്നല്ല, ഇന്ത്യക്കാരായിട്ട് ഞാൻ മാത്രമേ. ഓക്കെ, ബാക്കിയുള്ളത് ജർമ്മൻസ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്. അങ്ങനെയൊക്കെയായിട്ട് നേരത്തെ തന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ടീം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഷോസ് പങ്കെടുത്തിട്ടുണ്ട്, പിന്നെ എൻ്റെ തന്നെ സോളോ ഷോ നടന്നിട്ടുണ്ട്. അങ്ങനെ ആ ടീം മാറിയും മറിഞ്ഞും വരും. അവർ അങ്ങനെയാണ് കഴിഞ്ഞതാണ് പോയത്. നേരത്തെ പോകുമ്പോഴൊക്കെ എൻ്റെ തന്നെ ഷോയ്ക്ക് പോകുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് അവിടെ സ്ഥലത്ത് ഉണ്ടാവരുത്. അത് നിർബന്ധമല്ല, എങ്കിലും നമുക്കതിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ മാഷിപ്പ് ഈ വിദേശത്തൊക്കെ ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള ഇത്ര യാത്രകൾ എത്രത്തോളം മാഷിന്റെ വർക്കിനെ സഹായിച്ചിട്ടുണ്ട്? പിന്നീട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? കാരണം ദീർഘകാലമായിട്ട് മാഷിന്റെ വർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ തന്നെ. അപ്പൊ ഈ അടുത്ത കാലത്തൊക്കെയുള്ള ചില ചിത്രങ്ങളൊക്കെ വേറൊരു തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഈ ഇത്തരത്തിലുള്ള ഈ കൊളാബറേഷനൊക്കെ വലിയ ഗുണം ചെയ്യുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. നമ്മള് യഥാർത്ഥത്തിൽ പെയിന്റിങ്ങിന്റെ സാങ്കേതികമായ കാര്യങ്ങളുണ്ടാവുന്ന മാറ്റം അല്ലാതെ നമ്മൾ ലോകത്തെ മനുഷ്യരെ അവരഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളെ നോക്കിക്കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പൊതുവിൽ കാര്യങ്ങൾക്കൊക്കെ സാജാത്യമുണ്ട്, സാദൃശ്യമുണ്ട്. എന്നാൽ അവരവരുടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് നാം നമ്മളെ കാര്യങ്ങളെ നോക്കിക്കാണുന്നതിന് കുറച്ച് വ്യത്യാസം. അത് ഒരു ആർട്ടിസ്റ്റ് അവരുടെ സാമൂഹ്യ പരിസരം കണ്ടെടുക്കുന്നതിലുള്ള കൗതുകങ്ങളിരിക്കുന്നു. അതാണ് അവരുടെ ചിത്രങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് അതൊക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. നമുക്കറിയാം ഈ സാഹിത്യത്തിലും അതുപോലെ തന്നെ സിനിമയിലും ഒക്കെ വലിയ ചേഞ്ചസ് ആണ് ഈ ദേശങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇത്തരം ചില മാറ്റങ്ങൾ കുറച്ച് വൈകിയാണ് നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ പിന്നെയും വൈകുന്നുണ്ട്, ഇപ്പം സാഹിത്യത്തിലൊക്കെ. പക്ഷേ ഇപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത്തരം വൈകലുകൾ കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട്, ഈ ഗ്യാപ്പുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിത്രകലയിൽ എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതിലുള്ള ഒരു വിയോജിപ്പല്ല, വ്യത്യാസപ്പെട്ട അഭിപ്രായം എനിക്കുള്ളത്, നമ്മൾ ഏതെങ്കിലും മലയാളികൾ ഏതെങ്കിലും ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത് ആഗോള സ്ക്രീനിൽ തന്നെയാണ് എൻ്റെ. അതായത് നമുക്ക് ഇന്ത്യയിൽ എവിടെയും വളർന്നു വന്ന ഒന്നിനെ അഡോപ്റ്റ് ചെയ്യലല്ല. മുമ്പ് നമുക്ക് ബംഗാൾ ഉണ്ടായിരുന്നു, നമുക്ക് സ്വീകരിക്കാൻ ഏറ്റവും വലിയ മാതൃകകൾ അവിടെയാണ്. ഇപ്പൊ അങ്ങനെ നമുക്ക് ബംഗാളിനെ നമ്മള് ചിത്രകലയിൽ മാത്രമല്ല സാഹിത്യത്തിലും സിനിമയിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബംഗാളാണ് നമ്മുടെ ഒരു സ്രോതസ് ഇന്ന് ആളുകൾ കരുതുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കേന്ദ്രം ഇത്തരം സാംസ്കാരികപരമായ ഒരു ഉറവയുണ്ട് എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും സിനിമയുടെ കുറിച്ച് പറഞ്ഞ ചെറിയ കുട്ടികൾ പോലും കൊറിയൻ സിനിമയെ കുറിച്ച് അവർ,
അല്ലാതെ ബോംബേയിലെ സിനിമയെ കുറിച്ച് മാത്രല്ല, കൽക്കട്ട ബംഗാളി സിനിമയെ കുറിച്ച് ആരും ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ പറയുന്നു നമുക്ക്, എനിക്ക് തോന്നുന്നു നേരെ ഒരു എസ് ടി ഡി സർവീസാണ് അത്, പിന്നെ ലോകത്തെമ്പാടുമാണ്. അപ്പൊ ഞങ്ങൾ പെയിന്റേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ചില സ്ഥലങ്ങള് മുമ്പ് നമ്മളെപ്പോഴും പറയുന്ന ഫ്രാൻസ് ഒക്കെ, പാരീസിൽ പോയി എന്നാണ്, ഇപ്പം ബ്രസീൽ ഒക്കെ ഉണ്ട്. ഇപ്പം ബ്രസീലിയൻ പെയിന്റേഴ്സ് നമുക്ക് തന്നെ പ്രിയപ്പെട്ട കുറെ അധികം പെയിന്റർമാര് ബ്രസീലിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ സൗത്ത് അമേരിക്ക പൊതുവെ ചിലിയൊക്കെ അടക്കമുള്ള പ്രദേശങ്ങളിലെ പെയിന്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇത് ഞാൻ മാറിക്കൊണ്ടിരിക്കാം കേട്ടോ. അതായത് ഇപ്പൊ യൂറോപ്പിലെ വളരെ പ്രസിദ്ധരായ ചിത്രകാരന്മാരും ബാങ്കോക്ക് അല്ലെങ്കിൽ പോൾ സെസാൻ, പോൾ ഗോഗിൻ പോലുള്ള ആളുകൾക്ക് മാതൃകയായത് ജാപ്പനീസ് പെയിന്റേഴ്സ്. ആ ജാപ്പനീസ് പെയിന്റേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്കും അറിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ ജാപ്പനീസ് പെയിന്റേഴ്സ് എന്നേ പറഞ്ഞുള്ളൂ. അത് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് വലിയ രീതിയിലുള്ള ഇറങ്ങിപ്പോകലുകൾ നടത്തിയിട്ടില്ല. ഇല്ല, അവരെ അറിയേണ്ട ആവശ്യം ഉണ്ടായില്ല. അവരെ കല മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയായിരുന്നു. അത് മാത്രം, അതെ അതെ. അത് എങ്ങനെയാണ് യൂറോപ്പിൽ പ്രതിബിംബിച്ചത് എന്നത് സംബന്ധിച്ചുള്ള പഠനം എനിക്കും ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു വാസ്തവത്തിൽ പഠനത്തിന്റെ ദാരിദ്ര്യം എന്ന് പറയാം, അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ജപ്പാനായിരുന്നു, റഷ്യ ഒരു കാലത്ത് വലിയ രീതിയിൽ സ്വാധീനിച്ചു, അതുപോലെ ചിത്രകലയിലും സംസ്കാരത്തിലും ഒക്കെ റഷ്യ ഉണ്ടായിരുന്നു. പിന്നെ മാറിക്കൊണ്ട് സാഹിത്യ സൃഷ്ടികളുടെ കൂടെ ആദ്യം തന്നെ പെയിന്റിങ്സ് ഉപയോഗിച്ചിരുന്ന റഷ്യക്കാരായിരുന്നല്ലോ. പ്രിന്റിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ സാഹിത്യത്തിന്റെ കൂടെ കുറെ അധികം ചിത്രകലയൊക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടി അത് നല്ല രീതിയിൽ പ്രിന്റ് ചെയ്തൊക്കെ നമുക്കും കൂടി പരിചിതമാവുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നീട് സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇല്ലാതായി. അപ്പൊ പക്ഷേ ഇതിനു മുന്നേ തന്നെ മലയാളികൾ കുറച്ചും കൂടി ചിത്രകലയിൽ മറ്റ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെയൊക്കെ കുറച്ചും കൂടി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഉന്നതിയിലായിരുന്നു. ഇതിന് എങ്ങനെയാണ് വഴിവെച്ചത്? ഞാൻ ചിത്രകലയോടൊപ്പം അല്ല സാഹിത്യത്തോടൊപ്പമുള്ള ചിത്രകല എന്നുള്ളതിനൊക്കെ റഷ്യയിലെ ആ കാര്യത്തെക്കുറിച്ച് എനിക്കധികം അറിയില്ല. നമ്മളിപ്പോൾ ചിത്രകലയും സാഹിത്യവും ഒന്നിച്ചു പോയ ഇന്ത്യൻ അനുഭവങ്ങളിൽ മുഗളന്മാരുടെ കാലം അത് നമ്മൾ പറയുന്നുണ്ട്. അക്ബർ നാമ, ഹംസനാമ, ടിട്ടു നാമ, ചിത്രകലയുണ്ട്. അതോടൊപ്പം തന്നെ സാഹിത്യവും സാഹിത്യ ചിത്രങ്ങൾ എന്ന നിലയ്ക്കാണ് അത് വരുന്നത്. അല്ലെങ്കിൽ ചിത്ര സാഹിത്യം എന്നും പറയാം. ഇത് പരസ്പരം അങ്ങനെ ചേർന്ന് പോകുന്ന ഇതൊന്നും ഇപ്പൊ ഇന്ത്യയിലില്ല. പലതും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയും അവിടെ വിൽക്കുകയും ചിലത് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സുകാരും ഇവിടെ വന്നിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. കൊണ്ടുപോകുന്ന മറ്റു പലരും കൊണ്ടുപോയി ഇടനിലക്കാർ കടത്തിക്കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റ്. അതെ, പിന്നെ നമ്മളിപ്പോ അവിടെ മ്യൂസിയത്തിൽ പോയി നമ്മൾ കാണേണ്ട അവസ്ഥയാണ്. നമ്മൾ കണ്ട് ഇത് നമ്മുടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷിക്കുന്ന നിലയിലാണുള്ളത്. അങ്ങനെ പിന്നെ സാഹിത്യവും ചിത്രകലയും ചേർന്ന് പോകുന്ന ഘട്ടം ബൈബിളിനും ബൈബിളിന് മുമ്പ് നമ്മള് ഗ്രീക്കോ റോമൻ, അതിനു മുമ്പ് ഗ്രീക്ക്, അങ്ങനെ ഈജിപ്ഷ്യൻ എന്ന് പറയുന്ന വരത്തേക്കും വേണമെങ്കിൽ നമുക്ക് ചരിത്ര കാലഘട്ടത്തെ കാണാൻ പറ്റും. അപ്പോൾ സാഹിത്യം ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ തന്നെ ചിത്രവും ഉണ്ടാകും. ഇപ്പം അർട്രാമേറ ലവാസ്കിസ് എന്നൊക്കെ പറയുന്ന ഗുഹായിത്രങ്ങൾ നോക്കുമ്പോൾ കഥ പറഞ്ഞിട്ടും ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വരച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ട് ചെയ്ത പോലെയാണ് പലതും കാണുന്നത്. മനുഷ്യന്റെ സമരങ്ങളെ പ്രതിരോധങ്ങളെയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചാൽ ശരിയാവില്ല. ഇനിയും അത് വാക്ക് മാത്രം പോരെ, വരയും കൂടിയാവാം. വാക്കും വരയും ചേർന്ന് വരുമ്പോഴാണ് ഗുഹായിത്രങ്ങൾ രൂപപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറച്ചിലെ എക്സ്പ്രഷൻ, അത്യുക്തികൾ ചേർന്ന് നാടകം രൂപപ്പെടുന്നു. ഈ ചിത്ര പ്രതലത്തിന് മുമ്പിൽ നടക്കുന്ന അവതരണത്തെ ആണ് നാടകമായിട്ട് നമ്മൾ കാണേണ്ടി വരുന്നത്. അത് അധ്വാനത്തിന് ശേഷം രാത്രികാലങ്ങളിൽ അഗ്നിയെ സാക്ഷി നിർത്തിയാണെങ്കിൽ ആ തെളിയുന്ന വെളിച്ചത്തിലുള്ള സംഗതി നാടകമായി മാറുന്നു. അപ്പം വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഏകാഗ്രത എന്ന് പറയുന്നത് ഈ വെളിച്ചത്തിലേക്ക് മാത്രം എത്തിച്ചേരുകയാണ്. കഥാപരിസരത്തിന് ആ ഏകാഗ്രതയുണ്ട്. ഇപ്പോഴും വായിക്കുന്ന ഒരു രാത്രിയാണ് തിരഞ്ഞെടുക്കുക. അപ്പം പരക്കെ കേൾക്കണ്ട, പരക്കെ കാണണ്ട എന്നുള്ളത് നമ്മളുടെ ശ്രദ്ധ. ഏകാഗ്രത എന്ന ഒറ്റ അഗ്രഹമുള്ള ഒന്നിനെയാണല്ലോ. അപ്പം ബുദ്ധിയുടെയും നമ്മുടെ അന്വേഷണത്തിന്റെയും ഒരു മുന കണ്ടെത്താനുള്ള ഒരു ശ്രമം ആ രീതിയിൽ അങ്ങനെ വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ആ രീതിയിലൊക്കെ സാഹിത്യവും ചിത്രകലയായിട്ട്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും ഇവിടെ മ്യൂസിയം, ചരിത്ര മ്യൂസിയവും
ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഒക്കെയാണ് നമ്മൾ കേരളത്തിൽ പോലും. ചിത്രകലയ്ക്ക് മ്യൂസിയം എന്ന് പറയുന്നത് എപ്പോഴും ആ ചിത്രകല ശില്പകല ചേർന്നുള്ള മ്യൂസിയം. ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഏറ്റവും കൂടുതൽ മനുഷ്യർ വരുന്നതും ലൂവർ മ്യൂസിയം ആണ്. നമ്മുടെ ലൂവർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ലൂവർ എന്നാണ് അവർ പറയാറുള്ളത് പാരീസിൽ. രണ്ടാമത്തെ വത്തിക്കാൻ മ്യൂസിയം ആണ്. രണ്ടാമത്തെ മനുഷ്യൻ വരുന്നതും വരുമാനമുള്ളതും അങ്ങനെയാണുള്ള മനുഷ്യരുള്ള വരുമാനമുണ്ട്. ഈ രണ്ട് സ്ഥലത്തും പോയാൽ നമുക്ക് ചിത്രകലയും ശില്പകലയും ആണ് കാണേണ്ടി വരുന്നത്, അഡ്രസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പം കാണുന്നത് ബൈബിൾ എന്ന് പറയുന്നത് ഒരു സാഹിത്യം കൂടിയാണ്. അതിന്റെ ജോലി വേറെ ഉണ്ടാവാം, എങ്കിലും സാഹിത്യം എന്നുള്ള നിലയ്ക്ക് അതിനൊരു ജോലിയുണ്ട്. അപ്പൊ അതിനെ ചിത്രപ്പെടുത്തുന്നു ഒന്ന്. പിന്നെ ഗ്രീക്ക് കഥകൾ, റോമൻ ഇതിഹാസങ്ങൾ എല്ലാറ്റിനെയും നമുക്ക് ചിത്രപ്പെടുത്തേണ്ടതുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇത് ഒന്നും പരസ്പര ശത്രുക്കളൊന്നും അല്ല. നമ്മളിവിടെ അങ്ങനെ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചിത്ര കൃത്തുക്കൾ തന്നെ ചിത്രകാരന്മാർ എന്നുള്ള പറച്ചിൽ കുറഞ്ഞിട്ടുണ്ട്, ജെൻഡർ നീതി പുലർത്തുന്നതിനു വേണ്ടി. ആ ചിത്രകൃത്തുക്കളായ ആളുകൾ തന്നെ തെറ്റായി വിശ്വസിക്കുന്നുണ്ട്, നമ്മളാര് സാഹിത്യകാരന്മാരുടെ അടിമകളല്ല എന്നൊക്കെ പറയും. ഞാൻ പലപ്പോഴും അത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്താ അങ്ങനെ തോന്നാൻ കാരണം, അങ്ങനെ ഒരു തോന്നൽ ബാക്കി കിടപ്പുണ്ടോ? അതിന്റെ കാരണം ഇതാണ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരച്ചവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വരകാര് എന്നുള്ള നിലയ്ക്കൊരു നമ്പൂതിരിയെ കുറിച്ച്, വരയുടെ ദേവനെ കുറിച്ചും നമ്പൂതിരിയെ കുറിച്ചും മദനെ കുറിച്ചും ഒക്കെ ആളുകൾ അല്ല എന്താ അവരൊക്കെ മികച്ച ചിത്രകാരന്മാർ തന്നെയാണ്. അപ്പോ നമ്മള് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പണ്ട് പറഞ്ഞു ബാലൻ നമ്പ്യാരെ കുറിച്ച്, മലയാളത്തിലുള്ളവർക്ക് എത്ര പേർക്ക് ബാലൻ നമ്പ്യാരെ അറിയാം, മുത്തുക്കോയെ അറിയാം, രാമചന്ദ്രനെ അറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ രാമചന്ദ്രൻ ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞവരെ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന നിലത്തേക്ക് വരുമ്പോഴും നമ്പൂരിയെ നമുക്കെല്ലാം അറിയാം. അപ്പൊ സാഹിത്യമാണ് നമ്മുടെ ചിത്രബോധത്തെ ചിത്ര അറിവിനെ കൊണ്ടു നടത്തിയത് എന്ന നിലയിൽ ഒരു കാര്യമുണ്ട്. തീർച്ചയായും ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു, നമ്പൂതിരി മികച്ച ചിത്രകാരൻ തന്നെയാണ്. അവർ ചോദിക്കുകയാണ് സി എൻ കരുണാകരൻ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ, കരുണാകരൻ സി എൻ കരുണാകരനാണോ പി എസ് കരുണാകരനാണോ എന്നും കൂടി ഒന്ന് ചോദിക്കുന്നു. അങ്ങനെ രണ്ട് കരുണാകരന്മാരുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ ഇച്ചിരി വിഷമം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു പ്രധാന വിഷയമായി അതിനെ കൊണ്ടുവരുന്നില്ല. സാഹിത്യം പ്രധാനമാകുമ്പോൾ തീർച്ചയായും ചിത്രകലയിൽ പ്രധാനമാണ് എന്നുള്ള ഒരു അറിവ് വരുന്നത് കൊണ്ടുകൂടിയാണ് ഇവിടെ ഇപ്പോഴും നമ്മുടെ സാഹിത്യത്തിന് വരച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ പ്രയാസം വരുന്നത്. ഇവിടെ അല്ലെങ്കിൽ കോട്ടയത്ത്, കോഴിക്കോട്ട് അല്ലെങ്കിൽ കോട്ടയത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ വരയ്ക്കുന്നവർക്ക് മാനസികമായൊരു സംഘർഷം ഉണ്ടെന്ന് ഞാൻ മിക്കവാറും കേൾക്കുന്ന അത്തരം ആളുകളിൽ നിന്നാണ്. ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്നവർ പറയും. ഇപ്പൊ ഈ എല്ലാ കാലത്തും പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ ബറോഡ ാണ് ചിത്രകല പറക്കുന്നതെന്നും, ബറോഡ ഉള്ള ഒരു ഒരു സ്കൂൾ അത് ആണ് ചിത്രകലയ്ക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്കൂളിംഗ് ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞുകൂടെ. അപ്പൊ ഞാൻ പറയും, ബറോഡയ്ക്ക് മുമ്പ് നമുക്കുള്ളത് കൽക്കട്ട എന്നൊക്കെയുള്ള നിലയിൽ നമുക്ക് ഉദ്ധരിച്ചു കൊണ്ടുവരുന്നു. അപ്പോ ഇവിടെ പത്മശ്രീ കൃപാസിംഗ് ശെഖാവത്ത് എന്ന് പറയുന്ന ഒരാൾ രാജസ്ഥാനിലുണ്ടായിരുന്നു. പത്മശ്രീക്ക് കിട്ടിയ വലിയ ആളാണ്. അപ്പൊ അദ്ദേഹം പണ്ട് നമ്മുടെ ഈ റഷ്യൻ ഡെലിഗേഷൻ ഒക്കെ പോകുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നമ്മൾ റെയിൽവേയിലൊക്കെ ഉണ്ടായിരുന്നു. ആളരൊന്നും പണ്ട് പിടിയിട്ടില്ല. ബ്ലൂ പോട്ടറിയെ ലോകത്തിന് മുമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളാണ്. മുമ്പുണ്ടായിരുന്നതാണ് അത്. ഈ നീലം എന്ന് പറയുന്നത് നീലം കൃഷിക്കാരെ അറിയാം, ഇന്ത്യയിലെ പുസ്തകയായിരുന്നു ഒന്നാണ്. അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ സിറാമിക്കിന്റെ മേലെ ഇൻഡിഗോ എന്ന് പറയുന്ന നിറം ഉപയോഗിച്ചത്. അപ്പോൾ ഒരു സ്കൂൾ വരുന്നത് അങ്ങനെയാണ്, അതിനങ്ങനെ ചരിത്രം ഉണ്ടാവുക, ചില മെറ്റീരിയൽ ഉണ്ടാവുക. ഉദാഹരണം, നമ്മൾ വടക്കുള്ള പഴയ ചിത്രങ്ങളിൽ നീല നിറമുണ്ട്, നമുക്കുണ്ടായിരുന്നില്ല. കേരളത്തിൽ നമ്മൾ അഞ്ച് നിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നീലയില്ല. നീല അമരിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും വ്യാപകമല്ല. നമ്മൾ റെഡിന്റെ അംശം കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. മാത്രമല്ല, നീല എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും റെയർ ഓഫ് ദ റെയറസ്റ്റ് ആണ്. നമുക്ക് പറയും, നമ്മൾ കാണുന്നത് നോക്കുക, നമ്മൾ കാണുമ്പോൾ ആകാശം നീലയല്ലേ എന്ന് ചോദിക്കും. ആ ശരിയാണ്, ആകാശം നീലയാണ്. പക്ഷെ നീല അവിടെ നമുക്ക് തൊട്ടെടുക്കാൻ പറ്റില്ല. കടലിന് നീല നിറം ഉണ്ടല്ലോ എന്ന് പറയുന്ന കടലിൽ പോയി കുറച്ച് നീല എടുത്തിട്ട് വരാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കടലിന് നീല ഉണ്ട് എന്ന് തോന്നുകയാണ്, ആകാശത്ത് നീലയുണ്ട് എന്ന് തോന്നുകയാണ്. അപ്പൊ നമ്മുടെ തോന്നലിന്റെ നിറത്തിന് നീല എന്ന് പറയാം, ആഴത്തിന്റെ ദൂരത്തിന്റെ നിറമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവങ്ങളിൽ അല്പം ഫിലോസഫി ഉള്ളതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ നിറം കറുത്തതാണെന്നൊക്കെ പറയുന്ന ആളുകൾ ബേജാറാകുന്നുണ്ട്.
പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ശ്രീകൃഷ്ണനെ വരയ്ക്കുന്നത് നീലകൊണ്ട് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് നീലയിൽ വരച്ചാൽ പിന്നെ അധികം പറയേണ്ടി വരുന്നില്ല, അത് ഫിലോസഫിക്കാണ് എന്ന് പറയാൻ സൗകര്യമാണ്. അതുകൊണ്ട് ലോകത്തിൽ സിംബോളിക്കും കൂടിയാണ്, സിംബോളിക്ക് ധ്വനി പടർത്തും. മാത്രമല്ല ഇരുണ്ട നിറമുള്ള ആളുകളെ വരയ്ക്കുമ്പോൾ ഹൈലൈറ്റിൽ കൂടിയ പ്രകാശമുള്ള സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട് കോബാൾട്ട് ബ്ലൂ. ബ്ലൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ബ്ലൂ ഉപയോഗിക്കുമ്പോഴും അതാണ് അതിന്റെ പോയിന്റ് വരുന്നത്. അത് വാസ്തവത്തിൽ നിന്ന് എത്ര ദൂരം തത്വശാസ്ത്രത്തിലേക്കുണ്ട് എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ മെട്രോ ട്രെയിനിൽ കയറുമ്പോൾ അനൗൺസ്മെന്റ് ഉണ്ട്, ഇടയ്ക്കുള്ള ഗ്യാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണോ, മഞ്ഞവരക്കിപ്പുറം അല്ല, ഈ ട്രെയിനിന്റെയും പ്ലാറ്റ്ഫോമിന്റെയും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ അതിന് ഓടാൻ കഴിയുള്ളൂ. അതെ അതെ അതെ, അത് ഒന്നിച്ചിരിക്കാനും ഓടാൻ പറ്റില്ല, പ്ലാറ്റ്ഫോമും കൂടെ ഓടണ്ടത്. അത് ഓടാതിരിക്കുന്നത്, പ്ലാറ്റ്ഫോം ഓടാതിരിക്കുന്നത് കൊണ്ടും ട്രെയിൻ ഓടുന്നത് കൊണ്ടും നിലനിൽക്കുന്ന ഗ്യാപ്പിനെ മനുഷ്യ ശ്രദ്ധിക്കണെന്ന് ഇടയിൽ പോകരുതെന്നാണ്. ഇത്രേ അകലമേ ഉള്ളൂ ജീവിതത്തിനും തത്വശാസ്ത്രത്തിനും തമ്മിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അകലമില്ലാത്ത ഒന്നാണ്, നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കടം കൊള്ളുന്നു. ഉദാഹരണം, മത്സ്യത്തെ കാണുന്നു, തോണിയെ ധ്യാനിക്കുന്നു, പക്ഷിയെ കാണുന്നു, വിമാനം ഉണ്ടാക്കുന്നു. പക്ഷിയിൽ നിന്ന് എത്ര വ്യത്യസ്തനാണ് വിമാനം എന്ന് പറയുമ്പോൾ, പക്ഷിയിൽ ഒരു സ്പൂണ് സാങ്കേതികത്വം ചേർക്കുമ്പോൾ, അല്പം സയൻസ് ചേർക്കുമ്പോൾ അത് വിമാനമായി മാറുന്നു. യഥാർത്ഥത്തെ പക്ഷിയെ കാണുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ബോധത്തെയാണ് നാം കല എന്ന് പറക്കുവാനുള്ളൊരു മോഹം. അതൊരു ഒരു പാഷനാണ് അല്ലെ, ആ പാഷനെയാണ് നമുക്ക്, അതിനാണ് നമുക്ക് കല കണ്ടെത്താൻ കഴിയാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോ ഈ ആധുനിക കല എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, അത് പിന്നെ തനതായ കലയുണ്ട്, പലതരത്തിലുള്ള ചിത്രകലയിൽ തന്നെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഈ ഇത്തരത്തിലുള്ള ചിത്രകലയൊക്കെ നമുക്ക് കുറച്ചും കൂടി അനുവാചകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ബോധവൽക്കരണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫലവത്താണത്? അത് നമ്മുടെ സിനിമയെ കുറിച്ച് പറയുന്ന പോലൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, സിനിമ പുതിയ കാലത്ത് ഇപ്പോ എനിക്ക് ഒന്നും വന്ന മൂന്ന് നാല് സിനിമകൾ ഈ വർഷത്തെ മലയാളത്തിന്റെ ശരിക്കും സുവർണകാലം വീണ്ടും തിരിച്ചു പിടിക്കുന്നു. ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച സിനിമകൾ നമുക്ക് തന്നോണ്ട്, അത്ര സിനിമകൾ വന്നോണ്ടിരിക്കും. അപ്പൊ ആ സിനിമ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ചില സിനിമകൾ വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കണം, ഇന്നലെ കണ്ടതുപോലെ അല്ല കാണേണ്ടത്. ഇന്നത്തെ സിനിമ കാണാൻ വേണ്ടി നിങ്ങളുടെ തലച്ചോറിനെ ഒന്നുകൂടി കുളിപ്പിച്ച് തോർത്ത് നിർത്തണം എന്ന ആഹ്വാനം എവിടെ ഒന്നും വരുന്നില്ല. നമുക്കിപ്പം ഭ്രമയുഗം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നതിന് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മമ്മൂട്ടി ഉണ്ടെന്നൊക്കെ ആളുകൾക്ക് അറിയുള്ളൂ. അധികം വിശദീകരണം ഇല്ലാതെ പോകും, നമ്മളവിടെ എത്തുന്നു. നമുക്ക് തീർത്തും പരിചിതമല്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ കുറച്ച് സമയം കൊണ്ട് എത്തിച്ചേരുകയും ഒടുവിൽ തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ ആ ലോകത്തെയും കൊണ്ട് പോരുകയും ചെയ്യും. ഞാൻ പ്രമേയം മാത്രമല്ല, തുറന്നു വന്ന ആടുജീവിതം പോലും ആടുജീവിതം ഒക്കെ അടക്കം ഓരോ പോർട്രേറ്റുകളും കൂടി അതിൽ കൂടി നമുക്ക് ഇവിടെ സഞ്ചരിക്കാൻ പറ്റുന്നു. ഇതൊക്കെ കാണുമ്പോഴും അതിൽ നമ്മളുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും, ഇതിൽ ഞാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് 100% എന്നൊക്കെ പറയുന്ന വിധത്തിലേക്കാണ് ആടുജീവിതം എത്തിച്ചേരുന്നത്. അങ്ങനെ വരുന്നുണ്ട്, ഞാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മലയാളി ഉണ്ടോ എന്ന് വരുന്നുണ്ട്. മലയാളിയോ തമിഴിനോ തെലുങ്കിനോ ഇന്ത്യനോ അല്ലാത്ത ലോകത്തെ ഏതെങ്കിലും ഒടുവിലത്തെ മനുഷ്യനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 10,000 BC മനുഷ്യൻ വരെ അതിനകത്തുണ്ട് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് അതൊരു വിശ്വ സിനിമയായിട്ട് വളരുന്നു. പിന്നെ അതിൻ്റെ ഒരു വേറെ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളിക്ക് അത്രയ്ക്ക് സുപരിതമായൊരു ലൊക്കേഷനല്ല ഇത്. അത് നമുക്കൊരു ശരിക്കും ചിത്രകലയൊക്കെ തന്നെ അതിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു ഫീൽ കൂടി മലയാളികൾക്ക് കിട്ടുന്നുണ്ട്. അതിനെങ്ങനെ മാഷ് കാണുന്നത്? ഞാൻ ഈ പറഞ്ഞു വന്ന് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമുക്ക് കലയെ ആസ്വദിക്കാൻ ആവശ്യമായ മുന്നറിവുകൾ തീർച്ചയായും നല്ലതാണ് എങ്കിൽ അനിവാര്യമല്ല. ചിത്രകലയിൽ ഇത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ തുടരുന്ന ഏതെങ്കിലും ഒരു പരിചിതമായ ചിത്രങ്ങളിൽ നിന്ന് അടുത്തതിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ ഒരു ആമുഖം, ഒരു മുഖവുര വേണ്ടി വരുന്നില്ല. നമ്മൾ അതൊക്കെ സ്വീകരിക്കും. അത് നമ്മുടെ ചരിത്രത്തിനും നമ്മുടെ ഇക്കോളജിക്കും ചേർന്നതാണെന്നുണ്ടെങ്കിൽ അതാണ്. ഈ സിനിമകളെ ആളുകൾ ത്യജിക്കും, നമുക്ക് പറ്റാത്തതാണ് എന്ന് തിയേറ്ററിൽ കയറുമ്പോൾ ആളുകൾ മനസ്സിലാക്കും. ഇത് നമ്മുടെ കഥയല്ല, ഇത് കാണുന്നത് നമ്മുടെ പണിയല്ല എന്ന് വിചാരിച്ച ആള് തിരികെ പോരും. ഇതിലതല്ല, പലരും വിചാരിക്കും നമ്മൾ കണ്ടിട്ടില്ലാത്തത് കാണുന്ന സർക്കസ് പോലെ, നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്ന
സംഗതി. അതിനോട് കൗതുകമൊക്കെ ഉണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സിനിമകളും ഉണ്ടാവാം. ഹോളിവുഡിലൊക്കെ വരുന്ന അമാനുഷികമായ ഒരുപാട് സംഭവങ്ങൾ വരാം, ഇതിൽ അമാനുഷികതയൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇവിടുത്തെ നമ്മുടെ രജനീകാന്ത് മാത്രം മതി, എല്ലാ അമാനുഷികതയും കൂടി അദ്ദേഹം ഏറ്റെടുത്ത് ദീർഘകാലമായിട്ട് പിന്നെ ചെയ്തു പോരുന്നു. അതിൽ നമുക്ക് താല്പര്യക്കുറവുണ്ടായിട്ടല്ല. പക്ഷെ ഇവിടെ ഈ വിഷയം വരുമ്പം നമ്മളെ അടിസ്ഥാനപരമാവും നമുക്ക് രക്ഷപ്പെടുക, രക്ഷപ്പെടുത്തുക എന്ന രണ്ട് ദൗത്യമാണ് ഈ സിനിമകളിൽ ആകെ ചെയ്യുന്നത്. പ്രേമലു പോലും ഒടുവിൽ അതാണ്, രക്ഷപ്പെടുക അല്ലെങ്കിൽ നമ്മളൊപ്പം ഉള്ളവരെ രക്ഷപ്പെടുത്തുക, അതാണ് ഈ സിനിമകൾ ചെയ്യുന്നത്. ആ രക്ഷപ്പെടുക എന്ന ആവശ്യത്തിനാണ് നാട് വിടുന്നത് പോലും, നാട് വിടുന്നത് ക്വിറ്റ് ഇന്ത്യ. നാട് വിട്ടയാള് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് കോവിഡ് ആണെങ്കിലും അവിടെ രക്ഷപ്പെടുക എന്ന. അപ്പൊ രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ ഒരു ദാർശനിക വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് അത് നമ്മുടെ മുമ്പിലേക്ക് വെക്കുക. പരിഹാരം നിർദ്ദേശിക്കുന്നില്ല, കാരണം പരിഹാരം ഒന്ന് വേറൊന്നിന് ചേർന്നതല്ലല്ലോ. ഒരു പരിഹാരം നമ്മൾ നിർദ്ദേശിച്ചില്ല, ഇത് 2 ഔൺസ് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാലും അത് പരിഹാരമായി തീരുന്നില്ല. ആ അതാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൊക്കേഷൻസ് ശരിക്കും വലിയ ഫ്രെയിമിലുള്ള ലൊക്കേഷൻസ്, അത് ഒരു വല്ലാത്ത രീതിയിൽ ചിത്രകല പോലെ തന്നെ ഓരോ ലൊക്കേഷൻ ഓരോ ഫ്രെയിമുകളും വല്ലാത്ത രീതിയിൽ ആകർഷിക്കുന്നതാണ് ഈ ചിത്രം കണ്ടിറങ്ങിയ പലരും പറയുന്നത്. ഇത് എങ്ങനെയാണ് മാഷിന്റെ ഒരു കാഴ്ചയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ആടുജീവിതത്തിൽ ആ നിലയ്ക്കൊരു താരതമ്യ പഠനത്തിന് ഞാൻ ശ്രമിച്ചാൽ ആടുജീവിതത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട്. അതുണ്ട് എന്ന് സമർത്ഥിക്കണമെങ്കിൽ ഞാൻ ഇനി വേറെ സിനിമ കാണണം, അത് ആടുജീവിതം തന്നെ വേറൊന്നായിട്ട് കാണണം. അങ്ങനെ സാങ്കേതിക വിദ്യയെ വിശകലനം ചെയ്യുന്നതിനാവശ്യമായ നിലയിൽ ആയിരുന്നില്ല ഞാൻ ആ സിനിമയുടെ ഏതാനും ഭാഗം കഴിഞ്ഞപ്പോൾ. ഞാൻ പൂർണ്ണമായും ഈ കഥാപാത്രത്തിലേക്ക് വീണുപോയി, അവരുടെ ദുരിതങ്ങളിലേക്ക് വീണുപോയി. അതിനെ സഹായിക്കുന്ന വിധമാണ് ആകെ അതിലേതെങ്കിലും ഒരു വശം ചൂണ്ടിക്കാണിച്ച് നന്നായി എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് എന്തോ തകരാറുണ്ട് മറ്റൊരു ഭാഗത്ത് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയും. അത് പറയാൻ പാടില്ല. അതിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരൊക്കെ വിശ്വവിജയികൾ തന്നെയാണല്ലോ, അല്ലേ? റഹ്മാനായാലും അതുപോലുള്ള ആളുകളൊക്കെ ആണ് അതിൽ പ്രവർത്തിച്ചത്. അതിൽ തന്നെ ദേശാന്തര ഗരിമയുള്ള നടന്മാരും വന്നിരിക്കുന്നു. അപ്പൊ ആർദ്രത്തിലൊക്കെ അതുണ്ട്. എന്നാൽ മറിച്ച് മോഹൻലാൽ അഭിനയിച്ചിരുന്ന എല്ലിശ്ശേരി ഡയറക്ട് ചെയ്തിട്ടുള്ള മലൈക്കോട്ടെ വാലിബൻ, ആ സിനിമ ഇന്നുവരെ മലയാളം കൈകാര്യം ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ മികച്ച ചിത്രീകരണമായിരുന്നു. എൻ്റെ ആർട്ട് സ്റ്റുഡൻസ് ഉണ്ട് പല സ്ഥലം, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള, അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ സന്ദേശം അയച്ചു, നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞു. അതൊരു പാഠ്യവസ്തു കൂടിയാണ്, എങ്ങനെയാണ് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്ന സംഗതിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് സിനിമയിൽ എന്ന് പറഞ്ഞു. അത് കാണാൻ വേണ്ടി തന്നെ നമ്മളെ കാണിക്കാൻ വേണ്ടി ബോധപൂർവം സമയമെടുത്ത്, എത്ര സമയമാണോ ഒരാളുടെ ഭീഷണ കാത്തു നിൽക്കുക എന്നുകൂടി വിലയിരുത്തിയാണ് അതിനെ മുറിച്ചത് എന്ന് പോലും എനിക്ക് അഭിപ്രായമുള്ള ഒരു മികച്ച സിനിമയാണത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു നിശ്ചിത തോതിൽ ഇതിനെ ഒരു ക്ലൈമാക്സ് എത്തിച്ച് ആ ക്ലൈമാക്സ് പൊട്ടിത്തെറിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരും, അതേ ഉള്ളൂ. നേരെ മറിച്ച് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരുപക്ഷെ ഏറ്റവും മികച്ച നിലയിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. എന്നാൽ ആടുജീവിതത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ചിത്രീകരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഞാൻ ഇനിയും കാണേണ്ടവരുമെന്ന്, കാരണം അത്രമേൽ ആ സിനിമ മികച്ചതാണെന്നാണ് അർത്ഥം. വേറെ ഒരു തരത്തിൽ അതിനെ വിലയിരുത്താനായിട്ട്. പിന്നെ നമ്മളിപ്പോ ഈ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 300 ആൾക്കാർ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് 300 രീതിയിലായിരിക്കും ആ സിനിമ കാണുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ തന്നെ കാണാനും പറ്റണം. സിനിമേന്റെ ഒരു വിജയം എന്ന് പറയുന്നത് ഓരോ ആളുകളെയും വ്യത്യസ്തമായ രീതിയിൽ ആ സിനിമ കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള രീതിയിലൊക്കെ അത് മേക്ക് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ വിഷയം. എന്റെ ഭാര്യ, ഞാൻ പറയാം പെട്ടെന്ന് ഞാൻ വിഷയത്തിന്, എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ഭാര്യ മരിച്ച് കിടക്കുമ്പോൾ ആ കിടക്കുന്നത് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ പുറത്തു വന്നിട്ടുള്ള ആരോ ഒരാൾ പറഞ്ഞു അത് കിഴക്ക് ദർശനമായിട്ട് വേണം തന്നെ, ഇനി കിഴക്ക് എവിടാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തോടൊപ്പം ചേർന്നു നിന്ന ഒരാൾ കിട്ടകന്ന് പോകുമ്പോൾ കിഴക്ക് എവിടാണെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. ഇത് തന്നെയാണ് മികച്ച ഒരു സിനിമ വൈകാരികമായി നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ മ്യൂസിക് ഒന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ നമ്മൾ പറയുന്ന പ്ലീസ് എന്നേ പറയുള്ളൂ, നമുക്കിതെല്ലാം കഴിഞ്ഞ് പിന്നെ പറയാം. ആ നിലയിൽ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന
മലയാളി എന്ന് ഞാൻ പറയില്ല, ഒരുപക്ഷെ ലോകത്തെ ഏത് മനുഷ്യനെയും കീഴ്പ്പെടുത്താനിടയുള്ള ഒരു മികച്ച സിനിമ തന്നെയാണ് ഈ ആടുജീവിതം. മാഷേ ലളിതകല അക്കാദമിയുടെ വൈസ് ചെയർമാനാണ്, ഇപ്പം രണ്ടാമത്തെ ടേമിലും വൈസ് ചെയർമാനായി തുടരുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ചെറിയ ദേശത്ത് ഇത്രയും ചിത്രകാരന്മാരുണ്ട് എന്ന് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിൽ തന്നെ ചില മലയാളികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വലിയ രീതിയിൽ പ്രശസ്തരായ ലോക പ്രശസ്തരായ ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ചിത്രകലാ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമുക്കിപ്പോഴും അത് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? നമ്മുടെ ചിത്രകല കൂടുതൽ പെർഫോമൻസിനോട് പക്ഷം പിടിക്കുന്നവരാണ്. അപ്പോൾ വടക്ക് മലബാർ മേഖലയിൽ ചിത്രകല തെയ്യവുമായി ബന്ധപ്പെട്ട കഥകളിയിൽ ചിത്രം ഉപയോഗിക്കുന്നു, നമ്മുടെ അച്ചടിയിൽ ചിത്രം ഉപയോഗിക്കുന്നുണ്ട്, സിനിമയിൽ ചിത്രം ഉപയോഗിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഈ പാതാളക്കുഴി മനുഷ്യരുണ്ടാക്കിയതാണ്, പ്രകൃതിയുടേതല്ല എന്ന് ഇത് കഴിഞ്ഞിട്ട് ആള് പറയുമ്പോഴേ അറിയുള്ളൂ. കണ്ട് അതുകൊണ്ട് ഇതിന് അവാർഡ് മറ്റോ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം ഇതാണ്, അത്രത്തോളം അത് ശരിയായിരുന്നു എന്നതുകൊണ്ട് കിട്ടിയില്ല. ഒറിജിനൽ ഫീൽ ഉണ്ടാക്കിയെന്നുള്ള അതിനുവേണ്ടി അവർ അധ്വാനിച്ചതിനെ കുറിച്ചൊക്കെ ഇപ്പൊ പലരും പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പൊ ആ നിലയ്ക്ക് ചിത്രകല നമ്മുടെ സമസ്ത മേഖലയെയും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇത് ചിത്രീകരിക്കുമ്പോൾ പോലും ഇതിന്റെ നിറത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കും, ഇതിന്റെ ഘടനയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കും. അത് ചിത്രകല ചിത്രം വരച്ചു തന്നെയല്ല, നമ്മുടെ സമസ്ത ജീവിതത്തിന്റെയും ഭാഗമായി തന്നെ സൗന്ദര്യത്തെ നിശ്ചയിക്കുന്നതിൽ നാം അത് പ്രധാനമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. അത് ചിത്രകല എന്ന് പറയുമ്പോൾ ഡിസൈനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അതിൽ സ്പേസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ രാജേഷ് ചോദിച്ച ചിത്രം, നമ്മൾ പറയുന്ന ചുവരിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ, അതല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പിൽ, അല്ലെങ്കിൽ പിന്നെ ഒരു വെർട്ടിക്കൽ പോർട്രേറ്റ് ഫോർമാറ്റിൽ തീർക്കുന്ന ഒരു ചിത്രം എന്ന നിലയിൽ ലോകത്തെമ്പാടും വിൽപ്പനയ്ക്ക് വിധേയമാകുന്ന, ചർച്ചയ്ക്ക് വിധേയമാകുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇല്ല എന്നല്ല ഞാൻ പറയുക, കേരളത്തിൽ ഉള്ളതുപോലെ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലല്ല നമ്മൾ പറയേണ്ടത്. കേരളം നേരത്തെ പല ആളുകൾ ഇപ്പൊ വിശേഷിപ്പിക്കുന്ന പോലെ പരക്കെ ഒരു നഗരമായി മാറുന്നു. കേരളത്തിലെ ഒരു 10 or 15 വർഷം മുമ്പ് കല ചർച്ച ചെയ്യപ്പെട്ടതിൽ എത്രയോ അധികമായി ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ വരും. തീർച്ചയായും പ്രദർശനങ്ങൾ നടക്കുന്നുണ്ട്. ഞാന് കണ്ണൂരിൽ പ്രദർശിപ്പിക്കുന്നതിന്, കണ്ണൂരിലെ എന്റെ നമ്മുടെയൊക്കെ നാട്ടിൽ പ്രദർശിപ്പിക്കുന്ന കാലത്തിന് മുമ്പ് ഏതാണ്ട് 7 വർഷം മുമ്പോ മറ്റാണ് മറ്റൊരാൾ പ്രദർശിപ്പിച്ചത്. ഇപ്പൊ കണ്ണൂരിലെ ആഴ്ചയിൽ ഒരാ ആർട്ടിസ്റ്റോ ഒന്നിലേറെ പേരോ പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ കണ്ണൂരിലെ കൊച്ചു സ്ഥലം പോലും വികസിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുമാരുടെ എണ്ണം ആധിക്യം എന്ന് പറയുന്നത് അതും ശരിയാണ്. പഠിച്ചിറങ്ങുന്ന ഒരു 600+ ആർട്ടിസ്റ്റുമാർ ഒരു വർഷം നമുക്കുണ്ടാവുന്നുണ്ട്. അവർക്ക് പല ആളുകളും പല വഴികളിലേക്ക് തിരിയുന്നു എന്നുള്ളതുകൊണ്ടാണ് മികച്ച പല പെയിന്റേഴ്സ് ആവേണ്ടവര് ഡിസൈനർമാരായി മാറുന്നു. ഇപ്പം നമ്മുടെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു സാധനം പൊതിഞ്ഞു വരുന്ന പാത്രം പോലും പ്രധാനമാകുന്നുണ്ട്. അതിനെ തിരിച്ചു ഒരു കാറ് കാണുമ്പോൾ ആളുകൾ ഇതിനകം ഒന്ന് കാണട്ടെ നല്ല പറഞ്ഞു, ഈ എഞ്ചിനൊക്കെ നയിച്ചു കാണണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഡിസൈൻ നോക്കിയാണ്. ഡിസൈൻ നോക്കിയിട്ട് ഈ കാഴ്ച എന്ന് പറയുന്ന വസ്ത്രത്തിനാവാം, വാഹനത്തിനാവാം, കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു സോപ്പിന്റെ, കുളിക്കാനുള്ള സോപ്പിന്റെ പെട്ടിയിലാവാം, ഇങ്ങനെ ഡിസൈൻ നമ്മളെ ആകമാനം കൊതിപ്പിക്കുക. അപ്പം മനസ്സിലൊരു ലഡു പൊട്ടി എന്ന് പറയുമ്പം ലഡു അല്ല പൊട്ടുന്നത്, ഉരുണ്ട രൂപത്തിൽ മാത്രമേ ലഡു ഉള്ളൂ, പൊട്ടുന്നത് ചോക്ലേറ്റാണ്. അപ്പൊ ചോക്ലേറ്റ് എന്ന് പറയുന്ന ദേശാതിർത്തി ഭേദിച്ചെത്തുന്ന ഒരു ഭക്ഷണത്തിന് ഈ ദേശത്തിന്റെ രൂപത്തിലുള്ള ലഡുവിന്റെ രൂപം ആർജിക്കേണ്ടി വരികയും ലഡു എന്ന പേര് അവിടെ പറയുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ബോധത്തെ ക്ഷണിച്ചു വരുത്തിയിട്ട് മാത്രമേ അത് വിൽക്കാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അത്ര സമർത്ഥമായിട്ടാണ് ഭാഷയും ചിത്രകലയും ചേർന്ന് മനുഷ്യനെ ഒരു ഇല്യൂഷനിലേക്ക് എത്തിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ് നാട്ടിലെ എല്ലാ ദൈവങ്ങളും. അത് ലഡു പോലെ തന്നെയാണ്, ചോക്ലേറ്റും ലഡുവും തമ്മിലുള്ള വിഹിതമോ അവിഹിതവുമായ ഒരു സാദൃശ്യത്തെ ആണ് മനുഷ്യരൂപത്തിൽ നിന്നും തൻ്റെതല്ലാത്ത സാധ്യതകളിലേക്ക് നമ്മുടെ മനസ്സിനെ ക്ഷണിക്കുന്ന എല്ലാ ദൈവങ്ങളും ചെയ്തു പോരുന്നതും അത് തന്നെയാണ്. ദിവ്യർമ്മയാണല്ലോ നമ്മളുടെ ദൈവങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ശരിക്കും രവിവർമ്മ സൃഷ്ടിച്ച അന്ന് പല പിന്നെ ദൈവങ്ങളും ഇപ്പോഴും
പലരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു കാലത്ത് ശിവകാശിയിൽ നിന്നുണ്ടായ കലണ്ടർ മൊത്തം പല ദൈവങ്ങളുടെയും ചിത്രങ്ങളടങ്ങിയ കലണ്ടർ മൊത്തം, ഇതൊക്കെ യഥാർത്ഥത്തിൽ മലയാളി മാത്രമല്ല ലോകത്തുള്ള എല്ലാ ആളുകളെയും ആകർഷിച്ച ഒരു ഒരു പെയിൻറ്റിങ് രീതിയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രവിവർമ്മയുടെ കാലത്ത് നിന്നൊക്കെ ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ശരിക്കും ഈ ചിത്രകല? ഒന്ന്, ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരിടം അല്ല. അല്ല, ഇപ്പം ക്ലോൺ ചെയ്യാനായിട്ട് ആടിനെ ക്ലോൺ ചെയ്യാൻ ഡോളി എന്ന് പറഞ്ഞാൽ ഡോളി പറക്കുന്ന അതേസമയം അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടാവുന്നുണ്ട് ഈ ഡോളി. 10,000 BC to 7,000 BC ആണ് കൃഷി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമ്മൾ കണ്ട തിന്നാൻ എഡിബിൾ എന്ന് കഴിയുന്ന തിന്നാൻ പറ്റുമെന്ന് വിചാരിച്ചതൊക്കെ ഇപ്പോഴും തിന്നെ. പിന്നെ രണ്ടോ മൂന്നോ നെല്ലിനും കൂട്ടിയിട്ട് പുതിയൊരു നെല്ലിനും ഉണ്ടാക്കിയെന്നോ അഞ്ചോ ആറോ കോഴിയെ പിടിച്ചിട്ട് വേറൊരു കോഴി ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നതിൽ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. പകരം അന്നുണ്ടായിരുന്ന സംഗതികളാണ് ഇന്ന് നടക്കുന്നത്. ഇതേപോലെ പ്രാഥമികമായ ചില കാര്യങ്ങളിൽ പരക്കെ യോജിക്കും ആളുകൾ, എന്നാൽ ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും നാം കലഹിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നു എന്ന് കാണുമ്പോഴേക്കാണ് സ്റ്റുഡിയോ വിട്ട ആളുകൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് പാരീസിൽ പുറമേ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല, ട്രെയിൻ വരുമ്പോഴാണ് പുറമെയുള്ള ധനികന്മാർ പാരീസിലേക്ക് വരുന്നത്. അപ്പോൾ പാരീസിൽ നിൽക്കുന്നവർക്ക് നിൽക്കാൻ മേലാതെ പുറത്തേക്ക് പോകേണ്ടി വരുന്നവരിൽ ചിത്രകാരന്മാരാണ് കൂടുതൽ. അപ്പോൾ അവർ കിട്ടും പ്രമാണം എടുത്തിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകുന്നു. എന്താ വെച്ചാൽ അവിടെ ജീവിക്കാൻ ചെലവ് കുറവാണെന്നുള്ള, അങ്ങനെ പോകുമ്പോൾ ചെലവ് കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ആ കാലത്തിനാണെങ്കിൽ ചിത്രങ്ങൾ പുറത്തു നിന്ന് അവർ വരയ്ക്കാനും തയ്യാറാവും. അപ്പോൾ വരയ്ക്കാൻ ഇനി സ്റ്റുഡിയോ വേണ്ട എന്ന് വരുമ്പോൾ ആണ് ഇംപ്രഷനിസ്റ്റ് ചിത്രങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു ഇസം രൂപപ്പെടുത്താൻ വേണ്ടി പോവുകയല്ല ചെയ്യുന്നത്, പോയ വഴിക്ക് അത് രൂപപ്പെടുകയും പിന്നീട് നമ്മളത് പറയുകയാണ് കാലത്തിന് നേരത്തെ കുടിച്ച കണ്ണാടിയാണല്ലോ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ചിത്രം വരയ്ക്കുകയാണ്, ഓട്ടോറിക്ഷയാണ് നമ്മുടെ വാഹനം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഓട്ടോറിക്ഷയ്ക്ക് പുറത്തേക്ക് തള്ളി നിൽക്കാത്ത ഒരു വലിപ്പം എന്നൊരാർട്ടിസ്റ്റ് തീരുമാനിച്ചു പോകാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാണ്ട് വരും പിന്നീട് അയാൾ ഓട്ടോറിക്ഷ എന്ന് പറയുന്നൊരു വാഹനം അന്നുണ്ടായിരുന്നത്രേ, മൂന്ന് ചക്രമേ ഉള്ളൂ, അതിനുള്ളിൽ കാവുന്ന ചിത്രമേ അയാൾ വരച്ചിരുന്നുള്ളൂ, അല്ലെങ്കിൽ വലിയൊരു കെട്ടിടത്തിൻ്റെ 25-ാമത്തെ നിലയിൽ താമസിക്കുന്ന ആർട്ടിസ്റ്റ് ചിത്രം വരയ്ക്കുന്നതിന് മുമ്പേ പോയിട്ട് അയാളുടെ ലിഫ്റ്റിൻ്റെ അളവെടുത്തുനിന്ന് വരും, അതിനകത്തോട് വേണം ഇറക്കിക്കൊണ്ടു പോകാം. അതിലും വലുതൊന്നും സ്വപ്നം കാണേണ്ട എന്ന നിശ്ചയത്തിലേക്ക് അയാളെത്തും. ഇങ്ങനെ ചില കാര്യങ്ങളിൽ ലിഫ്റ്റിന്റെ വലിപ്പം എന്ന് പറയുന്നതിനകത്തൊക്കെ ചില സാദൃശ്യം ലോകത്തെമ്പാടും ഉണ്ടായി വരും. അടിസ്ഥാന പ്രശ്നങ്ങളിലുള്ള സാദൃശ്യങ്ങൾ ആണ് അതൊക്കെ. അതിന് ഉണ്ട്, നേരത്തെ ആദ്യ ഘട്ടത്തിൽ രാജേഷനോട് ചോദിച്ചിട്ടുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയോ എന്ന്. അതേപോലെ തന്നെ ചില മനസ്സിലാക്കലുകൾ നമുക്കിപ്പം വളരെ എളുപ്പത്തിൽ കഴിയും മുമ്പെന്നത്തതിനേക്കാളും. കോമൺവെൽത്തിലുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ, വിസയില്ലാതെ പോകാൻ കഴിയുമെന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ, അതിൽ ബാരിസ്റ്റർ പഠനത്തിൽ പോയ സ്വാതന്ത്ര്യ സമര സേനാനികളായ ആളുകൾ, അവരൊക്കെയും ഉന്നത പഠനത്തിന് പോയ മറ്റു ചില ആളുകൾ, ഇപ്പം ശശി തരൂരിൻ്റെയൊക്കെയാണ് ആ തലമുറയുടെ ഒടുവിലത്തെ ആളുകൾ, അവർ പഠിച്ച ഇംഗ്ലീഷും അവർ പഠിച്ച ജനാധിപത്യവും അവർ പഠിച്ച പൗരബോധവും സ്വാതന്ത്ര്യബോധവും ഇന്ത്യയിൽ ആരോപിച്ച് കാണുന്നു എന്നതുപോലെ തന്നെ പുറത്തുപോയി പഠിച്ച് കഴിഞ്ഞ് പലരും ഇവിടെ വരുമ്പോൾ അവരിവിടുത്തെ യാഥാർത്ഥ്യങ്ങളെയും ആ നിലയ്ക്ക് ആരോപിച്ച് കാണാൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ഒരു സംഘടിത ചിത്ര രീതി ഡെവലപ്പ് ചെയ്തു വന്നേക്കാം. അതെവിടെയും വരാം, എവിടെയും വരാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു പ്രത്യേക ഈസത്തിനാണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞുകൂടാ. എങ്കിലും പൊതുവെ വേണമെങ്കിൽ പറയാം, ഡിസൈൻ എന്ന സാങ്കേതിക വിദ്യക്ക് വിധേയപ്പെട്ടാണ് ഇപ്പം നമ്മൾ പൊതുവിൽ ഉള്ളത്. അതേ ആ ഡിസൈൻ ഞാൻ പറഞ്ഞപ്പോൾ പ്രധാനമാണ് ലിഫ്റ്റ്, പ്രധാനമാണ് ഓട്ടോറിക്ഷ. ഇപ്പോഴീ ലഭ്യമായ സൗകര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇപ്പം ഉണ്ടായിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഡിസൈനറുടെ ഒരു ഒരു വലിയ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഒരു കലാകാരൻ സൃഷ്ടിച്ചത് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഈ ആധുനിക ലോകം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചുരുക്കി പറയാൻ പറ്റില്ലേ? കലാകാരന്മാരുടെ പങ്കുണ്ടെന്ന് പറയാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. പിന്നെ നമുക്ക് സ്വപ്നം കാണുന്ന എല്ലാറ്റിനെയും കലയുടെ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തിയാൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കലയുടെ ഒരു ജനാധിപത്യ പരിസരത്തെ ഉണ്ടാക്കി തീർക്കാം. അങ്ങനെയാണ്.